Hi friends, Assalamualaikum. Inya vannittulla oru adipoli caramel pudding inde recipe video aayittanu. Nalla easy aayittu korchu ingredients vechittu cheyidukkan pattiya oru pudding aanu. Aadyam thanne oru pan choodaaki adilekku 1/2 cup panjasara cherthu kodukkanam. Pinne oru teaspoon olam vellam cherthu koduthittu nallona melt aakkittu idonnu caramel aakki edukkanam. നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടാണ്ട് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം അങ്ങനെ ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അധികമായിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പുരസം വരും ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ 3 മുട്ട അടച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം 2 ടീസ്പൂണോളം കസ്റ്റർഡ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇതിന് പകരം വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ 5 ടേബിൾസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കണം ഇനി നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു തട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മേലെയാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ഒരു 25 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അതിൽ നിന്ന് എടുത്തതിൻ്റെ ശേഷം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടില്ല അതിൻ്റെ മുമ്പ് ഒന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് ഇപ്പോൾ എടുത്തതാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പോൾ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് വീട്ടിൽ തന്നെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ